മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നിങ്ങൾക്കറിയാം, കാഞ്ചി കാമകോടിപീഠം ശങ്കരാചാര്യരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ തുക ഒരു പ്രത്യേക ദിവസം വിഡ്രോ ചെയ്തു എന്ന മാത്രം തെളിവനുസരിച്ച് അവിടുത്തെ അക്കൗണ്ടന്റിനെ വധിക്കാൻ ഈ ശങ്കരാചാര്യർ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് ആ കേസൊക്കെ കോടതി തള്ളി ആ ശങ്കരാചാര്യരെ ആന്ധ്രയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തതാ. ഒരു തെളിവും ഇല്ല, ബാങ്ക് അക്കൗണ്ട് വിഡ്രോ ചെയ്തു. ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? അറിഞ്ഞിടത്തോളം ശങ്കരാചാര്യർ ചെയ്യുന്ന കുറേ നല്ല കർമ്മങ്ങൾക്ക് നമ്മുടെ സോണിയാഗാന്ധിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എവിടെയെല്ലാം ഹിന്ദു കാര്യങ്ങൾ ചെയ്യുന്നു അവിടെയെല്ലാം ഒന്ന് ഇടിച്ചു താഴ്ത്താനും അതിനെ അവഹേളിക്കാനും അവരെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അരുണാചൽ പ്രദേശിൽ മതപരിവർത്തനം പൂർണ്ണമായിട്ട് നിരോധിച്ചിരുന്നുവെങ്കിലും അവരുടെ നിർദ്ദേശപ്രകാരമാണ് അടിമുടി മതപരിവർത്തനം നടത്തുന്നത് നടത്തിയതും. ശങ്കരാചാര്യർക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ DMK-ക്കാര് കരുണാനിധി അതിനെതിരെ സമരം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ കരുണാനിധി സമരം ചെയ്യാൻ തീരുമാനിച്ച് കരുണാനിധി മുതലെടുക്കുന്നതിന് പകരം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത കയറി അങ്ങ് അറസ്റ്റ് ചെയ്തു. അപ്പൊ തനിക്ക് അതിന്റെ മുതലെടുപ്പ് നടത്താൻ സാധിക്കുന്നു പറഞ്ഞ. ഏതായാലും മരിക്കുന്നവരെ ചാവുന്നവരെ കരുണാനിധി കുടുംബ പ്രശ്നം കൊണ്ടും ബാക്കിയുള്ളത് കൊണ്ടും കുറെ അധികം അനുഭവിച്ചു. നിരങ്ങി 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 അവസാനം വേദമന്ത്രം കേട്ട് വേണ്ടി വന്നു. ജന്മദിനം ആഘോഷിച്ച അവസാനം ഈ മണ്ണിൽ നിന്ന് ചത്തുപോകാനോ മരിച്ചുപോകാനോ. ജയലളിത അനുഭവിച്ചത് ഏതായാലും എല്ലാവരും അറിഞ്ഞു. എങ്ങനെയാ മരിച്ചത്? അല്ല, കൊന്നതാണോ എന്ന് പോലും സംശയമാണ്. കുറെ അനുഭവിച്ചിട്ട് അവർ മരിച്ചത്. ചെയ്തു കൂട്ടിയ നന്മകളോ തിന്മകളോ ഏതായാലും കോടതിയാണ് വിലയിരുത്തേണ്ടതെങ്കിൽ കോടതി ശങ്കരാചാര്യരെ വെറുതെ വിട്ടു. ശങ്കരാചാര്യരെ ഇൻവോൾവ്ഡ് അല്ല. എത്രയെല്ലാം വേദനിക്കുമ്പോഴും ആ ശങ്കരാചാര്യ പദവിയുടെ പവിത്രത അദ്ദേഹം നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആന്ധ്രയിൽ പോയപ്പോ അവിടുത്തെ ജനത തടഞ്ഞപ്പോ ഉണ്ടായ ഒരു വീഡിയോ ഭാഗം ഞാൻ കുറച്ചു നേരം കാണാം. ക്ലിയർ അല്ല, എന്നാലും കുറച്ചു നേരം അത് കാണാൻ സാധിക്കും. അത് വളരെ പോലീസ് ശങ്കരാചാര്യരുടെ ഭക്തരെയും അനുയായികളെയും അടിച്ചൊതുക്കുന്ന തല്ലി ചതയ്ക്കുന്നതാണ്. ഈ തല്ലുകൊള്ളുന്നവരാരും ക്രിമിനലുകളല്ല. ശങ്കരാചാര്യരെ നശിക്കുന്നത് തടയാൻ വന്ന ഭക്തരാണ്. ശങ്കരാചാര്യരുടെ പേരിൽ അതിനു മുമ്പൊരു കേസ് ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ഒരു കേസ് ഉണ്ടായിട്ടില്ല. മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ശങ്കരാചാര്യർക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുക എന്നുള്ളത് വിവരണാതീതമാണ്. നേരെ അറസ്റ്റ് ചെയ്യുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു പത്രങ്ങളെല്ലാം. ഹിന്ദുക്കൾക്കെതിരെ എന്തും ഏതും പറയാനും ചെയ്യാനും ഒരുമിച്ച് വരുന്ന പത്രമാധ്യമങ്ങൾ ശങ്കരാചാര്യരെ ഒറ്റപ്പെടുത്തി. ഇത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു പാർട്ട് മാത്രം കാണിക്കാം.
ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശങ്കരാചാര്യർ കേസ് ഒതുക്കാൻ 10 കോടി തരാമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കളികൾ ഹിന്ദുവിനെ അവഹേളിക്കാൻ പണ്ടു മുതൽക്ക് തന്നെയുള്ള അവരുടെ ദൗത്യം എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് കൗണ്ടർ ചെയ്യാനോ ശങ്കരാചാര്യൊന്നും ചെയ്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ശങ്കരാചാര്യരുടെ കാര്യം തിരിച്ചു കൊണ്ടുവരാനല്ല. ഇന്ന് ഡൽഹി ബിഷപ്പ് എത്ര ക്രൂരമായിട്ടാണ് ഈ കന്യാസ്ത്രീകളോട് പെരുമാറിയത്, ഇടയനോടൊപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞ് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ കുമ്പസാര രഹസ്യം പുറത്തുവിട്ട് പീഡിപ്പിച്ചത്. അവർക്ക് 10 കോടിയോ എത്രയോ കോടി കൊടുക്കാം, ആശ്രമത്തിൻ്റെ അധിപതിയാക്കാം, പ്രോപ്പർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞതാക്കിയത്. ജലന്ധറിലെ ബിഷപ്പിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ പ്രാർത്ഥന നടത്തുകയാണ്. പാലായിലെ പോസ്റ്റർ, വേറെ ഏതെങ്കിലും സ്ത്രീകളെ ഈ ജലന്ധർ ബിഷപ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഭർത്താവുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ഉപയോഗിക്കാം. ആരോ ഒരാൾ പറയുന്ന കേട്ടു, ഭർത്താവുള്ള കന്യാമറിയത്തിൽ തന്നെയാ ദൈവം ഗർഭം ഉണ്ടാക്കിയത്, അപ്പൊ അതിൻ്റെ പുരുഷന്മാരാണല്ലോ, കർത്താവിൻ്റെ പ്രതിരൂപങ്ങളാണല്ലോ ബിഷപ്പുമാരും. അപ്പൊ കർത്താവ് ഭർത്താവുള്ള സ്ത്രീയെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയെ തിരഞ്ഞെടുത്തിട്ട് യേശു ക്രിസ്തുവിന് ജന്മം നൽകിയാൽ മതിയായിരുന്നു എന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ഇവരോട് പറയാമല്ലോ, നിങ്ങൾ എന്തിനാ ഈ ഭർത്താവുള്ളവരെ തിരഞ്ഞെടുത്തത്? അല്ലാത്ത കന്യാസ്ത്രീകൾ അനുവദിക്കുന്നവർ ധാരാളം ഉണ്ടെന്ന് ജസ്മി എഴുതിയിട്ടുണ്ട്. ആ ബിഷപ്പിന് വേണ്ടി വാദിക്കുന്ന വ്യക്തികളുടെ പേരുമുണ്ട് മാതൃഭൂമിയില്, മറ്റു പത്രങ്ങളില്, ചാനലുകളിൽ ഡെയിലി ചർച്ചയാണത്. ക്രിസ്ത്യൻ ആങ്കർമാർ പോലും പറയുന്ന വരികൾ അത്ഭുതകരമായിട്ടുള്ളതാണ്. ശങ്കരാചാര്യരെ ഒന്നുമില്ലാത്തൊരു സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ഇവിടെ ഇത്രയും അധികം 100 കോടി മുക്കിയ കർദിനാളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, 39 ഏക്കർ മുക്കിയ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പാവങ്ങളുടെ പേരിൽ ലോഹയിട്ട് പള്ളിയിൽ പറ്റിപ്പ് ഗവൺമെന്റ് പൈസ നടത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എത്രയെത്ര ലൈംഗിക അപവാദങ്ങളുടെ പരമ്പരകൾ കന്യാസ്ത്രീകൾ വെച്ച് വിളമ്പിയിട്ട് ഒരു ന്യൂനപക്ഷ കമ്മീഷനും ഇല്ല, ഒരു സ്ത്രീ സംരക്ഷണ കമ്മീഷനും ഇല്ല, ഒരു ബുദ്ധിജീവിയും ഇല്ല, ഒരു സച്ചിദാനന്ദനും ഇല്ല, ഒരു കാർഗോടകനും ഇല്ല. ഇനി ഏതൊക്കെ വാക്കാ ഉപയോഗിക്കേണ്ടതൊക്കെ ഉപയോഗിക്കാം. ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല, അറസ്റ്റ് ചെയ്യാൻ പെർമിഷൻ വത്തിക്കാനിൽ നിന്ന് വേണം. അത്രേ ജലന്ധർ വത്തിക്കാനിന്റെ ചുവട്ടിലായിരിക്കുന്നേ. ജലന്ധർ വത്തിക്കാനാണ് ജലന്ധർ എന്ന പ്രദേശം ഭരിക്കുന്നത്. ഈ നാട്ടിലെ ചോറുണ്ട്, ഈ നാട്ടിൽ ജനിച്ച് വളർന്ന്, ഈ നാട്ടിൽ ചത്തുപോകുന്ന ഈ സോ കോൾഡ് പള്ളിത്തന്തമാര്, പള്ളിയിലെ അച്ഛന്മാര്, ബിഷപ്പുമാര്, അവർക്കൊക്കെ വത്തിക്കാൻ നിയമമാ ഉള്ളത്? നടിയെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച കുറ്റത്തിനാ ഒരു നടൻ എത്രയോ ദിവസം അകത്ത് കിടക്കേണ്ടി വന്നത്. ഇപ്പോ ആക്രമിച്ചു എന്ന് ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ കരഞ്ഞ് അവരുടെ തിരുവസ്ത്രം ഉപേക്ഷിച്ചു പോയവരാ, എന്നിട്ടും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്താ കാരണം അറിയോ? പല ആശുപത്രികളിലും ചികിത്സ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇനിയും ഒരു 5 വർഷം കൂടി വേണം. ആ 5 വർഷത്തേക്ക് വേണ്ടിയാ ഈ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പല തിന്മകൾക്കും കൂട്ടു നിന്ന് വോട്ട് ബാങ്കിന്, തീവ്രവാദത്തിന് പോലും കൂട്ടു നിന്ന് വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്നത്. ഓരോ ഹിന്ദുവും ഇതറിയണം. കേരളത്തിൽ ഇനി അവശേഷിക്കുന്ന ഹിന്ദുക്കളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇടതുപക്ഷത്തിലുമുള്ള ഹിന്ദുക്കൾ മരിക്കുന്നതിന് മുമ്പ് ഭരണകർത്താക്കളും പോലീസും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒത്താശയും ഹിന്ദുവിനെ ഒതുക്കാനും ഒടുക്കാനും ചെയ്തു കൂട്ടുന്നത് അറിയണം. ആത്മാഭിമാനമുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഈ നക്കാപിച്ച കസേരയ്ക്കും ചില സേവനത്തിനും ചില സേവയ്ക്കുമെല്ലാം വേണ്ടി നിൽക്കുന്നതിന് പകരം
ഇനിയുള്ള ജന്മം ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കാൻ ഹിന്ദുക്കളായ യുവാക്കളെ, നിങ്ങൾ DYFIക്കാരോ SFIക്കാരോ CPMക്കാരോ CPIക്കാരോ, ആർക്കു വേണ്ടിയാണ് ഈ തനി കൊലയാളികൾ ലൈംഗിക അപവാദത്തിന്റെ ഹിമാലയൻ കൊടുമുടിയിൽ നിൽക്കുന്ന അച്ഛന്മാരെയും കർദിനാൽമാരെയും ബിഷപ്പുമാരെയും എല്ലാം സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാ? എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമമല്ലേ ഇവർക്ക് ബാധകം? അത്ഭുതകരമായ വസ്തുത, സുപ്രീം കോടതിയും ഹൈക്കോടതി പോലും അവർക്ക് വേണ്ടിയാ വാദിക്കുന്നത് അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുന്നത്. ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കോടതിക്ക് ഒരു പ്രശ്നമില്ല. ഇതുമാതിരി കള്ളത്തരമാണ് ചെയ്യുന്നതെന്ന് 24 മണിക്കൂറും പുറത്ത് മാധ്യമങ്ങളിലൂടെയും റിയാലിറ്റിയും പോലീസ് അന്വേഷണത്തിലും കിട്ടിയിട്ടും അവരെ സംരക്ഷിക്കാൻ ഭരണകൂടവും നീതിന്യായ പീഠവും നിലനിൽക്കുന്നു എന്നുള്ള വേദനാജനകമായ അവസ്ഥ, അത് ഓരോ ഹിന്ദുവും അറിയണം. ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ അത് തിരിച്ചറിയുന്നുണ്ട്. ചെറിയ വിഭാഗം മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ മദ്രസകളിലും യത്തീംഖാനകളിലും ഒന്നും കേരള ഗവൺമെന്റ് വെരിഫിക്കേഷൻ നടത്തണ്ടെന്ന് തീരുമാനിച്ചു. കേന്ദ്ര സമിതി അതിനകത്തേക്ക് കൊണ്ടുപോകാനും കേരള ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. പക്ഷേ ഹിന്ദുക്കളുടെ അനാഥാലയങ്ങൾ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലും എല്ലാം കയറി നിരങ്ങാൻ അവർക്ക് ഒരു വിഷമവും ഇല്ല. ഓരോ ഹിന്ദുവും കേരളത്തിലുള്ളവരെ അറിയണം, ഭാരതത്തിലുള്ളവരെ അറിയിക്കണം. ഇനിയുള്ള നിങ്ങളുടെ ജന്മം ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് അതിനുള്ളതും കൂടി ആവട്ടെ. 10,000 പേർക്ക് പിതൃകർമ്മം നടത്തുമ്പോൾ കുറേ ആൾക്കാർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിരുന്നു, ലണ്ടനിൽ നിന്ന് വന്നിരുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന് വന്നവരുണ്ട്. അതിൽ സൗദി അറേബ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നവർ പറഞ്ഞത്, ഞങ്ങളുടെ അടുത്ത് ഹിന്ദുധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് വരുന്നവരോടൊക്കെ കറക്റ്റ് ഉത്തരം പറയാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് മെക്കട്ട് കയറിയിട്ട് ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാൻ അവർ വരില്ല. ഓരോ സ്ത്രീയോടും പുരുഷനോടും ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, പ്രതികരിക്കണം. നല്ല അടിത്തറ വെച്ചുകൊണ്ട് പ്രതികരിക്കണം, അടിച്ചു പ്രതികരിക്കണം. ഞാൻ പാലക്കാട് തിരുവില്ലാമലയിൽ ഒരു ക്ലാസ്സിലും പോയിരുന്നു ഇനിങ്ങാന്ന്. അവിടുത്തെ സ്ത്രീകളുടെ ചങ്കൂറ്റം കാണാൻ അവിടെ ഉണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ നിന്ന് വന്ന 2-3 പേര്. ഞങ്ങളൊക്കെ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട് സാറേ, ഇതൊക്കെ എല്ലാ ഹിന്ദുവിനെ അറിയിക്കുന്നുണ്ട്. അറിയിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളെയാണ്. അവരാണ് ഇതുമാതിരിയുള്ള ഭരണകൂടത്തെ പിടിച്ചു നിർത്താൻ രാവും പകലും ചുമരെഴുത്ത് നടത്തിയിട്ട് അവരുടെ ജന്മവും സഹിക്കുന്നത്. അവരും അറിയണം, ഒരു ഒരു രക്തസാക്ഷിയുടെയും മകൻ മന്ത്രിയായിട്ടില്ല, ഒരു മന്ത്രിയുടെയും മകൻ രക്തസാക്ഷിയായിട്ടില്ല. എല്ലാം അഭിമന്യുമാരായിരുന്നു. ചക്രവ്യൂഹത്തിനകത്തേക്ക് കേട്ടി വിട്ടിട്ടങ്ങ് കൈവിടുക. ഒരു രക്തസാക്ഷിയെ കൂടി മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് പണപ്പിരിവ് നടത്തുക, എന്നിട്ടത് എവിടെയോ ഉപയോഗിക്കുക. ഓരോ ഹിന്ദുവും അറിയണം, കൊല്ലാനും ചാവാനും പോകുന്നത് ഹിന്ദുക്കളായിരുന്നു. ഇപ്പൊ പലപ്പോഴും പാർട്ടിയിലുള്ള ന്യൂനപക്ഷങ്ങളാണ് കൊല്ലാനായിട്ട് മുമ്പോട്ട് വരുന്നത്, ചാകാൻ ഹിന്ദു തന്നെ. പക്ഷെ അതെല്ലാം കൊണ്ട് ഇടുന്നത് വേറെ സംഘടനകളുടെ തലയിലാണെന്നും അറിയാൻ സാധിക്കട്ടെ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ അറിയണം ഓരോ പോയിന്റുകളും. ഹിന്ദു എങ്ങനെയാണ് അവഹേളിക്കപ്പെടുന്നത്, ധന്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സാധിക്കണം. ശങ്കരാചാര്യരെയും മറ്റ് സ്വാമിമാരെയും അവഹേളിക്കാനും അറസ്റ്റ് ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും മാതാവൃതാനന്ദമയ്യയും സായിബാബയെയും എല്ലാം എവിടെയൊക്കെ അവഹേളിക്കാൻ സാധിക്കുമോ അതെല്ലാം അവഹേളിക്കുന്ന ഭരണകൂടവും പോലീസും ഒരു പരിധിവരെ നീതിന്യായ വകുപ്പും ആന്റി ഹിന്ദു എന്നുള്ളത് ജനാധിപത്യത്തിനും മതേതരത്വത്തിൻ്റെയും പര്യായ പദങ്ങൾ പോലെ എടുക്കാം. പക്ഷെ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും ക്രിസ്ത്യാനികൾ എന്ത് ചെയ്താലും അത് പത്രമാധ്യമങ്ങളിൽ സീരിയൽ മാതിരി വന്നിട്ടും ഒരു ഭരണകൂടത്തിനും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അവരെയൊക്കെ സംരക്ഷിക്കാൻ അവരുടെ മതത്തിലുള്ള ആൾക്കാരും ഉണ്ട്.
ഒരു വിഭാഗമെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശങ്കരാചാര്യർക്ക് സംഭവിച്ചതും കർദിനാളിന് സംഭവിക്കുന്നതും ജലന്ധർ ബിഷപ്പിന് സംഭവിക്കുന്നതും അതുപോലെ കുട്ടനാട്ടിലെ അച്ഛന് സംഭവിക്കുന്നതും വയനാട്ടിൽ ലാൻഡ് കയ്യേറിയവർക്ക് സംഭവിക്കുന്നതുമെല്ലാം ഹിന്ദു അറിയാൻ അവസരം ജഗദീശ്വരൻ തരികയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.